ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാമനൻ എന്ന ഫിലിം നോക്കിയാലോ. കഥയുടെ തുടക്കത്തിൽ ഒരു പഴയ വീട് കാണിക്കുന്നു. അവിടെ താമസിക്കുന്നത് ജോസ്മോനും ഭാര്യയും ജോസിൻ്റെ അച്ഛനും അമ്മയും ജോസിൻ്റെ കുട്ടികളുമാണ്. ജോസ്മോനെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യയെ നല്ല സംശയമാണ്. ഭാര്യയെ തല്ലുകയും ചെയ്യും. ഭാര്യ അയാളുടെ അസുഖം മാറാൻ മരുന്ന് പാലിൽ കലക്കി കൊടുക്കും. ഒരു ദിവസം ജോസ് ഇത് കാണുന്നു. തന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് ഭാര്യയെ ചിരവ് കൊണ്ട് അടിച്ചു കൊല്ലുന്നു. ഇത് കണ്ടവന്ന അച്ഛനെയും അമ്മയെയും ആ ചിരവ് കൊണ്ട് തന്നെ അടിച്ചു കൊല്ലുന്നു. മക്കളെ കിണറ്റിലെറിഞ്ഞ് ജോസു കെട്ടിത്തൂങ്ങുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ നാട്ടുകാർ അവിടേക്ക് പോകാറുമില്ല. പിന്നീട് കാണിക്കുന്നത് വാമനും കുടുംബവും ആ നാട്ടിലേക്ക് വരുന്നു. ഇത് വാമനൻ്റെ പ്രിയ സുഹൃത്ത്. ഇവരെല്ലാവരും കൂടി കാട്ടിലൂടെ പോകുമ്പോൾ വണ്ടി പെട്ടെന്ന് നിൽക്കുന്നു. വാമന അപ്പോൾ ആ പഴയ വീട് കാണുന്നു. ഈ വഴിയിലൂടെയാണ് വാമനൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പുതിയ വീട്ടിൽ അവർ താമസമായി. മകളെ അടുത്തുള്ള കോളേജിലും ചേർക്കുന്നു. വാമനൻ ഒരു ഹോം സ്റ്റേ മാനേജറാണ്. ഒരു ദിവസം വീട്ടിൽ പോകുന്ന വാമനൻ ആ പഴയ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേൾക്കുന്നു. അവിടെ ടോർച്ചടിച്ചു നോക്കുമെങ്കിലും ഒന്നും കാണില്ല. അടുത്ത ദിവസം വാമനൻ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറയും. വാമനനെയും കൂടി പോലീസുകാർ അവിടേക്ക് പോകും. പക്ഷേ ഒന്നും കാണില്ല. പിന്നീട് കാണിക്കുന്നത് വാമൻ്റെ മകൾ ദുർഗയാണ്. ദുർഗയുടെ കൂട്ടുകാരിയാണ് സിൻസി. അവൾക്കൊരു കാമുകനുണ്ട്. അസൈൻമെൻ്റ് എഴുതാൻ ദുർഗയുടെ വീട്ടിൽ വരാമെന്നും അവൾ പറയുന്നു. അടുത്ത ദിവസം ദുർഗയുടെ അടുത്തു പോവുക എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സിൻസിയും കാമുകനും ആയി ആ പഴയ വീട്ടിലേക്ക് പോകുന്നു. അവർ സംസാരിക്കുന്ന നേരത്ത് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കും. അത് നോക്കാനായി പോകുന്ന ജിജോ കാണുന്നത് ഒരു വെളുത്ത രൂപമാണ്. അവനെ ആരോ ഉപദ്രവിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് അവൾ കാണും. ആകെ പേടിയാകും അവൾക്ക്. അങ്ങനെ പോലീസുകാർക്ക് സിൻസിയെ കാണുന്നില്ല എന്ന പരാതി കിട്ടുന്നു. അന്നേരം വാമനൻ ആ വീട്ടിൽ കയറി പരിശോധിക്കുമ്പോൾ ഒരു ബാഗും ഒരു ചെരുപ്പും കാണുന്നു. ഇത് കണ്ട വാമനൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് എസൈനോട് പറയും അന്വേഷിക്കണമെന്ന്. കുറേ കഴിയുമ്പോൾ ഒരു പോലീസുകാരൻ വാമനൻ്റെ വീട്ടിൽ വന്ന് ദുർഗയോട് വാമനെ തിരക്കും. അയാൾ വണ്ടിയെടുത്തു പോകുമ്പോൾ ദുർഗ വണ്ടിയിൽ നോക്കുമ്പോൾ സിൻസിയുടെ ബാഗ് കാണും. തിരിച്ചു വന്ന അച്ഛനോട് പേടിയോടെ പറയുന്നു അവൾ. പിറ്റേ ദിവസം വാമനോട് എസൈ പറയും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ആന്റണിയെ ഇന്നലെ വിട്ട് നോക്കിപ്പിച്ചതാണെന്നും പറയുന്നു. വാമനെ പിന്നെ അയാളെ സംശയമാകുന്നു. പിറ്റേ ദിവസം ആ നാട്ടിലെ ഒരു ബ്രോക്കറെ കണ്ട് സംസാരിക്കും. എൻ്റെ മകൾക്ക് ഒരാളെ ഇഷ്ടമാണ്. ഇവിടുത്തെ പോലീസുകാരൻ ആന്റണിയാണെന്നും പറയുന്നു. എനിക്ക് അയാളെ കുറിച്ച് അറിയണമെന്നും പറയുന്നു. അയാൾക്ക് ആരുമില്ല എന്നൊക്കെ വാമനോട് ആ ബ്രോക്കർ പറയുന്നു. അങ്ങനെ വാമനൻ ആളുടെ ഫ്രണ്ടിനെ വിളിച്ച് നാട്ടിൽ വരാൻ പറയും. ആന്റണി എന്ന ആളെ നീ ഫോളോ ചെയ്യണമെന്നും അയാൾ എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെ കാണുന്നെന്നും അന്വേഷിക്കണമെന്നും പറയുന്നു. ആന്റണിയെക്കുറിച്ച് അന്വേഷിച്ച് ബ്രോക്കർ വാമനെ കണ്ട് സംസാരിക്കും. അയാൾക്കൊരു കാമുകിയുണ്ടായിരുന്നു. ആ കുട്ടിയെ ആരോ റേപ്പ് ചെയ്തു കൊന്നതിന് ശേഷം അയാൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും പറയുന്നു. വാമൻ്റെ ഫ്രണ്ട് ആന്റണിക്ക് കുറേ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെന്നും മനസ്സിലാക്കുന്നു. ഇത് വാമനോട് വന്ന് പറയുന്നു. ഇവരെയെല്ലാം ആ പഴയ വീട്ടിൽ വെച്ചാണ് കൊല്ലുന്നതെന്നും വാമനൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രേമം നടിച്ച് ആ വീട്ടിലേക്ക് ആന്റണി കൊണ്ടുവരും. അവളെ ബോധം കെടുത്തി ആ വീട്ടിൽ കൊണ്ടുവന്ന് മെഴുകുതിരി കത്തിച്ച് ഒരു വൈറ്റ് ഡ്രസ്സ് അയാൾ ഇടുന്നു. അവിടേക്ക് വാമനൻ വരും. ഞാനും ഇതിൽ ഒരു പാർട്ട്ണറാകണമെന്ന് ആന്റണിയോട് പറയുന്നു. ആന്റണി ഓക്കെ എന്നും പറയുന്നു. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, എൻ്റെ മകളെ വെറുതെ വിടണമെന്നും പറയുന്നു. ആന്റണി ഒരു സൈക്കോ പോലെ പെരുമാറുന്നു. താൻ സ്നേഹിച്ച പെണ്ണിനെ കുറേ പേർ റേപ്പ് ചെയ്തു കൊന്നു. അവളുടെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അവളെ അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്തതാണെന്നൊക്കെ വാമനോട് പറയുന്നു. പെട്ടെന്ന് വാമനൻ ആന്റണിയെ തള്ളിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പ്രേ മുഖത്തടിക്കും. പക്ഷേ അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല ഫൈറ്റ് ഉണ്ടാകുന്നു. വാമൻ്റെ കയ്യിലുള്ള ടോർച്ചെടുത്ത് അയാളെ ഒറ്റ അടിയടിക്കും.
പിറ്റേ ദിവസം ആ പെൺകുട്ടിയെ രക്ഷിച്ചു പോന്ന വാമനനെ കാണിക്കുന്നു. ആരെയും മുഴുവനായി വിശ്വസിക്കരുതെന്നും എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിലാക്കുന്നു. പിന്നീട് ഒരു മെഴുകുതിരി കത്തിച്ച് ആ പഴയ വീടിനടുത്തുള്ള കല്ലറയിൽ അത് കത്തിച്ചു വെക്കുന്നു. പിന്നീട് വാമനെ ഓർക്കുന്നതാണ് കാണിക്കുന്നത്. വീണിടന്ന ആന്റണിയെ വാമനും കൂട്ടുകാരും ആന്റണിയെ വലിച്ചഴിച്ച് ആ കല്ലറയിലിട്ട് മൂടുന്നു. ഇവിടെയായിരുന്നു ആന്റണി കൊണ്ടുവന്നിരുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ചു കൊന്ന് ആ കല്ലറയിലിട്ടിരുന്നത്. അവിടെ തന്നെ